മാജിക് പേപ്പർ അല്ലെങ്കിൽ സ്ക്രാച്ച് പേപ്പർ ഉണ്ടാക്കിയാലോ? സ്ക്രാച്ച് ബുക്കും ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. ഒരു സാധാരണ പേപ്പർ എടുത്ത് കുറച്ച് കട്ടിക്ക് വേണ്ടി നടുവിലേക്ക് അങ്ങ് മറക്കിയിട്ടുണ്ട്. പിന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ഇതുപോലെ ഫുള്ളാക്കിയിട്ട് അങ്ങ് അടിച്ചു കൊടുക്കാം. ഇനി ട്രാൻസ്പെറൻറ്റ് ടേപ്പ് എടുക്കാം. നമ്മളെ മിക്ക ആൾക്കാരെയും വീട്ടിലുണ്ടാകുന്ന സാധനമാണ്. അത് മുകളിൽ നിന്ന് താഴിൽ വരെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന വിധത്തിൽ മൊത്തത്തിൽ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുത്ത ശേഷം നമുക്ക് സൈഡിലൊന്ന് വൃത്തിക്കലും മുറിച്ചെടുക്കാം. ഇതുപോലെ മുറിക്കാം. അതിനുശേഷം അക്രലിക് പെയിൻറ്റിങ് ബ്ലാക്ക് എടുത്തിട്ട് ഞാൻ ഒന്ന് അടിക്കാൻ നോക്കി. അപ്പോൾ വെറുതെ അങ്ങ് അടിച്ചാൽ അത് അതിൻ്റെ അകത്ത് ആവില്ലതാ, ഇതുപോലെ ആയിപ്പോവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വീട്ടിലുള്ള ഹാൻഡ് വാഷ് എടുത്തിട്ട് അക്രലിക് പെയിൻറ്റിങ്ങിൻ്റെ പുറം ഇതുപോലെ മിക്സ് ചെയ്യുക. ഒരു 3-4 ഡ്രോപ്പ് ഹാൻഡ് വാഷ് മതി. മിക്സ് ചെയ്തിട്ട് അങ്ങ് അടിച്ചു കൊടുക്കുമ്പോൾ അത് പെർഫെക്റ്റ്ലി അതിൻ്റെ അകത്ത് വരും. കംപ്ലീറ്റ്ലി ബ്ലാക്ക് അക്രലിക് പെയിൻറ്റിങ്ങിനെ കൊണ്ട് ഇതുപോലെ അങ്ങ് കവർ ചെയ്ത് കൊടുക്കുക. കവർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഓവർ നൈറ്റ് അല്ലെങ്കിൽ കുറച്ച് മണിക്കൂർ നിങ്ങളത് ഡ്രൈ ചെയ്യാൻ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ അടിപൊളി മാജിക് പേപ്പർ അല്ലെങ്കിൽ സ്ക്രാച്ച് പേപ്പർ റെഡി. ഇതുപോലെ കുറേ പേപ്പേഴ്സ് ആയ സ്ക്രാച്ച് ബുക്കായി. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണേ.